ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, അടിപൊളിയൊരു സ്വിസ് റോൾ. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഈ സ്വിസ് റോൾ. തീ പോലും കത്തിക്കാതെ എങ്ങനെയാണ് ഒരു സൂപ്പർ ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ഡാർക്ക് ഫാൻറ്റസി കോഫി ഫിൽസിൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ്. മിക്കവാറും എല്ലാവർക്കും ഈ ബിസ്ക്കറ്റ് ഇഷ്ടമായിരിക്കല്ലേ? നല്ല ഉള്ളിൽ നിന്നൊരു ചോക്ലേറ്റിൻ്റെ കോഫി ഫിൽസ് ഇങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ ബിസ്ക്കറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇതിന് ഞാൻ ഇതാ എല്ലാറ്റിനും കൂടി ഒരു ബൗളിൽ കിട്ടേണ്ട ഒരു 12 ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിനെ നമുക്കൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് മാറ്റാം. അപ്പം ഇതാ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരണം. ഇതിലൊന്നും തന്നെ ചേർക്കുന്നില്ല. നന്നായിട്ട് തരിയൊന്നും അധികം ഇല്ലാത്ത വിധത്തിൽ നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് വരിക. ഇപ്പം ഇതാ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലും നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ വെറുതെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഈ മിക്സിയിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. നോർമൽ കോക്കനട്ട് ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തി കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് പാലട്ടോ, ഒരു 2 ടീസ്പൂണോളം പാല, തണുത്ത പാലാണ് ഉപയോഗിക്കുന്നത്. ഇത് ചൂടായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. നന്നായി അതിനെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുട്ടിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ മിക്സും കൂടി ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ബൗളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ട. അപ്പം ഞാൻ ഇതാ രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. ഇതാ അപ്പോൾ ഏകദേശം ഒന്ന് ഉരുട്ടി വന്നിട്ടുണ്ട്. ഉരുട്ടാൻ നിങ്ങൾക്ക് അത് തമ്മിൽ ബൈൻഡ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ലേശം, ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, തണുത്ത പാല്. അതായത് അത് മിക്സ് ആവാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ടൈറ്റ് ആവുന്നില്ല, തമ്മിൽ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മതി. ഇത് കോഫി ഫിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കുറച്ച് വാട്ടർ കണ്ടൻറ് ഉള്ള തരത്തിലുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് അതിനൊന്ന് ഉരുട്ടിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഉരുട്ടിയെടുത്തത് വന്നതിരിക്കട്ടെ, അതിന് നമുക്കിനി ഒരു ഫില്ലിങ് കൂടി വേണം. അപ്പം ഇതിനി ഒന്നിവിടെ മാറ്റി വെച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കാം. എഗീൻ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാത്തവർക്ക് ഒന്ന് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ചോക്കുന്നവരെയൊന്നും വറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് നല്ലോണം 1 ടീസ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മിക്സ് ചെയ്യാനുള്ളത് പോലെ തന്നെ ചെയ്യാം. 1-2 ടീസ്പൂൺ പാല് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടു, വാട്ടറി ആവരുത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനുള്ള വെള്ളം മാത്രമേ അതിനാവശ്യമുള്ളൂ, അതിനാണ് ആ പാൽ ഉപയോഗിക്കുന്നത്. ഞാൻ നന്നായി ഇതാ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ടൈറ്റൊന്നും ആവേണ്ട, ബട്ടറിൻ്റെ കണ്ടൻറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ബട്ടർ കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഇതും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് സ്വിസ് റോൾ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ എടുത്തിരിക്കും. നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റും കോക്കനട്ടും കൂടിയുള്ള മിക്സിനെയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബട്ടർ പേപ്പർ ഇടുക. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നായി പരത്തരുത്, ഒരുപാട് തിക്കായിട്ടും പരത്തരുത. ഒരു മീഡിയം തിക്നെസ്സിൽ നന്നായി അതിനെ ഒന്ന് പരത്തി കൊടുക്കുക. മാക്സിമം അതിനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലോ അല്ല എങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ആക്കാൻ നോക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ മിക്സിൽ ആവശ്യത്തിന് അത് ടൈറ്റ് ആയിരിക്കണം, ഇല്ല എങ്കിൽ പൊടിഞ്ഞു പോവും. ഇതാ കണ്ടോ, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാക്കാം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് വേറൊരു ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ്. അതൊരു ബർഫി പോലെ ഉണ്ടാവും നമ്മൾ കുറച്ച് തിക്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഇതാ 4 ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കോക്കനട്ടിൻ്റെ ഫില്ലിങ്ങിനെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അമർത്തരുത്, ഒരുപാട് പൊടിഞ്ഞു പോവും, അങ്ങനെ ആവുമ്പോൾ അടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാറില്ല, ഞാൻ ആ ഫുൾ ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ മെല്ലെ പതുക്കെ ഇതിനെ റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ നമ്മളിതാ ഇങ്ങനെ നോക്കുക, ചെറുതായിട്ട് പിടിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാൻ നോക്കണം. മെല്ലെ മെല്ലെ ബട്ടർ പേപ്പറിനെ ലൂസാക്കുക. ഈസി ആയിട്ട് അത് ചെയ്യാം, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം നീറ്റായിട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാൻ നോക്കണം, അപ്പോഴേ അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ബട്ടർ പേപ്പർ ഉള്ളിൽ പെടാത്ത വിധത്തിൽ നീറ്റായിട്ട് റോൾ ചെയ്യാം. ഇതപ്പം എൻ്റെ റോൾ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഞാൻ 2 സൈഡും നല്ല ടൈറ്റാക്കുകയാണ്. ഇതുപോലെ 2 സൈഡും ഇതെല്ലാം ടൈറ്റ് ചെയ്ത് ഒരു 3 മണിക്കൂറോളം നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. എല്ലാ ഭാഗവും ടൈറ്റായിരിക്കണം. നമുക്കിതിനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം.
അപ്പോൾ ഇത് ആ 3 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് നോക്കാൻ പോകണേ എങ്ങനെയുണ്ട്, നമ്മുടെ സ്വിസ് റോൾ എങ്ങനെ റെഡ് ആയിട്ടുണ്ടോന്ന്. ഡാർക്ക് ഫാൻറ്റസി സ്വിസ് റോൾ, കോഫിയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സൈഡ് 2 കട്ട് ചെയ്ത് കളയുക. ഇനി ഇതാ കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഉള്ളിൽ കോക്കനട്ടിൻ്റെ ഫില്ലിങ്ങും പുറത്ത് നല്ല ബിസ്ക്കറ്റും കോക്കനട്ടും കൂടിയുള്ള ടെക്സ്ചറുമായിട്ടുള്ള ഡാർക്ക് ഫാൻറ്റസി കോഫി ഫിൽസിൻ്റെ സ്വിസ് റോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കതിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാം, അതല്ലാതെ തന്നെ നമുക്ക് വീട്ടിലാണെങ്കിലും ബിസ്ക്കറ്റിന് പകരം വായിച്ച ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് ഇത്. കണ്ടോ, നല്ല ഉള്ളിലൊരു കോക്കനട്ട് ഫില്ലിങ്ങും പുറത്തെ ചോക്ലേറ്റിൻ്റെ മേരത്തെ ഒരു കോഫിയുടെ ഫില്ലിങ്ങും, നല്ലൊരു ടേസ്റ്റുള്ള ഡെസേർട്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. കണ്ടോ, നോ ഫയർ കുക്കിംഗ് ആണ് ഇന്നത്തെ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ. താങ്ക് യു.